ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് നല്ലൊരു ഫെർട്ടിലൈസർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പരാതി ആയിരിക്കും അല്ലേ, നമ്മുടെ ചെടികളൊക്കെ നട്ട് വളർത്തും, നട്ട് ചെടികളൊക്കെ വലുതാകും, പക്ഷെ പൂക്കൾ ഇടാൻ ചെടികൾക്ക് വളരെയധികം താമസം, അല്ലെ പൂക്കൾ പിടിക്കുന്നില്ല, മൊട്ടുകൾ വന്നിട്ട് കരിഞ്ഞു പോകുന്നു എന്നൊക്കെ ധാരാളം പരാതികളുണ്ട്. എനിക്കും അത് തന്നെയാണ് പ്രശ്നവും. നമ്മള് ചില പൂക്കളിലൊക്കെ മൊട്ടുകള്, ജമന്തിയിലൊക്കെ മൊട്ടുകൾ ഇങ്ങനെ വന്നു നിൽക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ മൊട്ടുകൾ തന്നെ കരിഞ്ഞ് അങ്ങോട്ട് പോകും, പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പൊ അതിന് നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ. ഇത് നോക്കിയാ, ഇത് 85 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ നമുക്ക് കിട്ടും, വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് NPK വളം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരിത് സജസ്റ്റ് ചെയ്തത്, നല്ല വളമാണ്, ആൾക്കാർ ചോദിച്ച് വാങ്ങുന്നതാണെന്നൊക്കെ പറഞ്ഞാണ് എനിക്ക് തന്നത്. അപ്പോൾ ഇത് NPK വളം തന്നെയാണ്. അതിൻ്റെ റേഷ്യോ 25:16:12, നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയ നമ്മുടെ NPK വളം തന്നെ അതിൻ്റെ റേഷ്യോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂക്കൾ, ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ പച്ചക്കറികൾക്കും ഒക്കെ അത് നല്ല ഒരു ഫെർട്ടിലൈസർ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതേപോലെ ഒരു രാസവളം നമ്മുടെ ചെടിക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ ചാണകപ്പൊടിയും മറ്റുള്ളത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം തന്നെ. അങ്ങനെയാണ് ഞാൻ ചെടികൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് രണ്ട് ചെടികളിൽ ഒട്ടും പൂക്കൾ വിരിഞ്ഞ് കിട്ടുന്നില്ലാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട വിധമല്ല അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 8 ലിറ്റർ വെള്ളത്തിലാണ് ഈ ഒരു പാക്കറ്റ് അവർ നമ്മളോട് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 8 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു കവർ നമുക്ക് പൊട്ടിച്ച് മുഴുവനായിട്ട് നമുക്ക് കലക്കിയെടുത്തിട്ട് ചെടികളുടെ ചുവട്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് അതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് മുഴുവനായിട്ടും ഇത് മിക്സ് ചെയ്യുന്നില്ല, ഞാനതിൻ്റെ പകുതി മാത്രം എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 8 ലിറ്റർ വെള്ളം വേണ്ട, 4 ലിറ്റർ വെള്ളം മതി. അപ്പോൾ ഞാൻ 4 ലിറ്റർ വെള്ളം ഈ കുപ്പിക്ക് അളന്ന് എടുക്കുകയാണ്. നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ 8 കുപ്പി വെള്ളം വേണം, 8 ലിറ്റർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനിവിടെ 4 ലിറ്റർ വെള്ളം എടുത്തു. അതിനുശേഷം നമ്മുടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഇത് നമ്മുടെ ഈ NPK വളം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ പകുതി ഇപ്പോൾ യൂസ് ചെയ്യാം, ഉപ്പ് ഒന്ന് ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്നുള്ളത് കൊണ്ട് അതിൻ്റെ കവറിൽ നേരെ പകുതി ഭാഗം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 1/2 സ്പൂണ് കുറച്ച് വരും അതിൻ്റെ അളവ്. അത് ഞാൻ എടുത്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് ബാക്കി നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിങ്ങനെ ചെറിയ ചെറിയ തരികൾ പോലെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്താലേ അത് വെള്ളത്തിലേക്ക് അത് അലിഞ്ഞ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ച് കഴിഞ്ഞാലും അതിങ്ങനെ തങ്ങി നിൽക്കും അതിൻ്റെ ചെറിയ ചെറിയ തരികൾ. അതുകൊണ്ട് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേയർ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കാം, ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് അതിൻ്റെ ചുവട്ടിലും ഇലയിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പ്രേയർ എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നുമല്ലേ, ഇത് നമ്മുടെ ഗ്ലാസ് ക്ലീനറൊക്കെ വാങ്ങിയ അതിൻ്റെ ആ ഇത് വാങ്ങിയ ബോട്ടിൽ ഒഴിഞ്ഞപ്പോൾ ഞാനത് സ്പ്രേയറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ അതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ സ്പ്രേയറൊക്കെ അങ്ങനെ യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ഈ മുകളിലുള്ള സ്പ്രേയർ ചെയ്യുന്ന ഭാഗം മാത്രം നമുക്ക് 30 രൂപക്കൊക്കെ വാങ്ങാൻ കിട്ടും, അത് വാങ്ങി ഉപയോഗിക്കാം. നമുക്ക് ബോട്ടിൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൽ നമുക്ക് ഈ സ്പ്രേയർ ഇട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് ഒരു കുപ്പിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന ചെടികൾക്കൊന്നും ആവശ്യമില്ല, പൂക്കൾ ഉണ്ടാവാൻ മടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ മെലസ്ട്രോമയുടെ പ്ലാന്റ് നമുക്ക് വേണേലൊന്ന് സ്പ്രേ ചെയ്യാമെന്ന് കരുതി അതിൻ്റെ പുതിയ വരുന്ന തളിരിലേക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒട്ടും പൂക്കാതെ നിൽക്കുന്ന ചെടികളുടെ ഇലയിലും അതുപോലെ അതിൻ്റെ തണ്ടിലും അതിൻ്റെ ഇങ്ങനെ ചുവട്ടിലും ഒക്കെ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂക്കൾ ഉണ്ടായിക്കിട്ടും. ഇത് എൻ്റെ കയ്യിൽ നട്ടിട്ട് പൂക്കളൊന്നില്ല, ആയിനില്ല, ഒരു ആദ്യം 1-2 പൂക്കൾ വിരിഞ്ഞ് പിന്നീട് അതിൽ ഇലകളൊക്കെ പോയ ഒരു ചെമ്പരത്തിയാണ്, ഒരു ഓറഞ്ച് കളർ വരുന്ന ചെമ്പരത്തി. അപ്പോൾ നമുക്ക് അതിനും ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4-5 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്.
അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഒരു പരീക്ഷണം. ഞാൻ ആദ്യമായിട്ടാണ് രാസവളം ചെടികൾക്കോ ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നമുക്ക് നോക്കാം അതിൻ്റെ ഉപയോഗം നമുക്ക് മെച്ചപ്പെടുന്നതാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെടികൾക്ക് മാത്രം ഉപയോഗിച്ചത്. ഉള്ളിൽ പേടിയുണ്ട്, ആദ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, രാസവളങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ പ്രശ്നമില്ല, ചെടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ അളവിൽ വ്യത്യാസം വരാതെ യൂസ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചൈനീസ് ബോൾസ് നട്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അതിനൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അതിന് ചെറുതിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കയ്യിലുണ്ടായ ജമന്തിയാണ്. അതിന് പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ ചെടി ഇങ്ങനെ കരിഞ്ഞു നിന്നു. ഇപ്പോൾ പുതിയ തളിരി ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനും നമുക്കൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ റിസൾട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ.